ആയിരിക്കെ, സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട യുവജനങ്ങളെ, ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടികളെ, ഒരു ഹല്ലേലൂയ ഒരുമിച്ച് പറഞ്ഞാലോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ ദൈവകരുണയുടെ തിരുനാൾ ദിവസമാണ്. നാളെ ഞങ്ങൾ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മെഴ്സി സംബന്ധിച്ചിടത്ത് പ്രധാന തിരുനാളാണ്. ഞങ്ങൾ തന്നെ ഉള്ളൂ, വേറെ ആരുമില്ല. അതുകൊണ്ട് കുർബാന അർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും എല്ലാം ഈശോയുടെ നാമത്തിൽ പ്രത്യേകിച്ച് നന്ദി പറയാം. ഇപ്പം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വിചാരിച്ചു. നിങ്ങൾ ഓൾറെഡി ഈ പേജിൽ വന്ന കുറച്ച് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അഭിഷേകാഗ്നി സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് നിങ്ങൾ ഓൾറെഡി ലൈക്ക് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ആ പേജിൽ അഭിഷേകാഗ്നി സിസ്റ്റേഴ്സ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അഭിഷേകാഗ്നി സിസ്റ്റേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യണം കേട്ടോ. ഫേസ്ബുക്ക് പേജ്, അതിനകത്ത് ഒരു പ്രയർ സർവീസ് കിടക്കുന്നുണ്ട്. അതാണ് കൊറോണയുടെ ഭീതിയിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർക്കായി കുറച്ച് സമയം മാറ്റി വയ്ക്കാമോ എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സിസ്റ്ററും പിന്നെ കുട്ടികളെല്ലാം കൂടെ നടന്നൊരു പ്രാർത്ഥനയും ഒരു സർവീസ്, അത് വളരെ നല്ലതാണ് കേട്ടോ. നിങ്ങൾ അതിനോട് ജോയിൻ ചെയ്ത് ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. അഭിഷേകാഗ്നി സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പേജിൽ ഇപ്പോൾ ഒരു 4-5 എപ്പിസോഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയാണ്, ഇപ്പോൾ ഇട്ടിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി കണ്ടുപിടിച്ച് വന്ന് അതിന് കൂടെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആ പേജിൽ കുറച്ച് നല്ല കാര്യങ്ങൾ വരും. ഞാനും ഓരോ വീഡിയോ ഞാൻ അതിനകത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കേട്ടോ, അഭിഷേകാഗ്നി സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പേജ് കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ തലക്കെട്ട്, ജോലി എന്ത് തന്നെ ആയാലും ഇങ്ങനെ ചെയ്യണം എന്നതാണ് ഇന്നത്തെ തലക്കെട്ട്. കൊളോസസ് ലേഖനം 3-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യമാണ് വ്യാഖ്യാനിക്കാൻ വിചാരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം, ഒന്ന് പ്രോത്സാഹിപ്പിക്കണം, നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ 4 പേരെ അറിയണമെന്നൊക്കെ നമുക്ക് ആഗ്രഹങ്ങളുണ്ടാകാം, ഓരോ മനുഷ്യൻ്റെ മാനസികസ്ഥിതി അനുസരിച്ച്. എനിവേ, ഇതിനകത്ത് നമ്മൾ എടുക്കേണ്ട സ്റ്റാൻഡ് പോയിന്റിനെ കുറിച്ചാണ് പറയാൻ വിചാരിക്കുന്നത്. കൊളോസസ് 3:21 വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ജോലി എന്ത് തന്നെ ആയാലും മനുഷ്യനെ അല്ല ദൈവത്തെ ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. ഉദാഹരണം പറയാം, അടുക്കളയിൽ ജോലി ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി അല്ല ചേച്ചി, സഹോദരങ്ങളെ, അല്ലാന്നുണ്ടെങ്കിൽ പറമ്പിൽ പണിയെടുക്കുന്ന പ്രിയപ്പെട്ട അപ്പച്ച, അല്ലാന്നുണ്ടെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരൻ, അത് നമ്മൾ ഏത് തലത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും, ഒരു പക്ഷേ നമ്മളെ ആരെങ്കിലും നോക്കാനോ കെയർ ചെയ്യാനോ റിവാർഡ് ചെയ്യാനോ കൂലിയോ ശമ്പളം ഒന്നുമല്ല, നമ്മളിത് ചെയ്യുമ്പോൾ ആരെയും ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അധികാരികൾ നമ്മളെ നോക്കാൻ ഒരാളുള്ളപ്പോൾ സമയത്തെ രീതിയും നോക്കാൻ ഒരാളില്ലാത്ത സ്ഥിതിയും രണ്ടും രണ്ടായി വരികയല്ല എന്നാണ് പറഞ്ഞു വരുന്ന ഒരു അർത്ഥം. എന്ന് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ധാരണ പറഞ്ഞപ്പോൾ കൊറോണ ഭീതിയിൽ നമ്മൾ കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ജോലിയുണ്ട്. പക്ഷേ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അത് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ സേവിക്കുന്ന പോലെ ചെയ്ത്, അതുകൊണ്ടല്ലേ കർത്താവ് പറയുന്നത് നിങ്ങൾ സഹോദരന്മാർക്ക് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അല്ലെ, നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ സഹോദരന്മാർക്ക് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ചോദിക്കുക. അതുകൊണ്ട് എന്ത് കാര്യം ഈശോയ്ക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് എന്ന ചിന്ത വെച്ചുകൊണ്ട് ചെയ്യുക. അതിനെ നിയമങ്ങൾ കാഴ്ചവെച്ചാൽ നല്ല കൃപയും നമ്മൾ വളരും. നമുക്കതിനെ ഒരുമിച്ച് ചെയ്താലോ? ഇത് പറയുമ്പോൾ എനിക്കും കൂടെ ചെയ്യാനുള്ള ഉത്സാഹം കൂടി വരികയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലേ, സ്തുതിക്കാം. ഹാലേലൂയ, ഹാലേലൂയ. കർത്താവ്, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവേ, ഈ ലോകത്തിൽ ഇപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികൾ, യുവതി യുവാക്കൾ, മാതാപിതാക്കന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാം ഒരു മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നതുപോലെ ഹൃദയ പരമാർത്ഥത ചെയ്യാൻ ഞങ്ങൾ ഓരോരുത്തരും അഭിഷേകം ചെയ്യണം. മനുഷ്യപ്രീതി നോക്കാതിരിക്കട്ടെ, ദൈവപ്രീതി വരട്ടെ. ഇവരെ ശല്യം ചെയ്യുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടുപോരട്ടെ. കൃപ നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.